ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഇന്നത്തെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഏഴാമത്തെ പാഠമായ ദശാംശ രീതിയാണ്. ദശാംശ സംഖ്യകളെ കുറിച്ചൊക്കെ നമ്മൾ മുൻ അധ്യായത്തിൽ പഠിച്ചു കഴിഞ്ഞതാണ്. എങ്ങനെ ദശാംശ സംഖ്യയെ സൂചിപ്പിക്കുന്നു, ദശാംശ സംഖ്യ എങ്ങനെ ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതാം, ഭിന്നസംഖ്യയെ എങ്ങനെ ദശാംശ സംഖ്യയായി എഴുതാം എന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ദശാംശ സംഖ്യകൾ എന്ന പാഠത്തിൽ പഠിച്ചു കഴിഞ്ഞു. ഇനി ദശാംശ സംഖ്യകളുമായി ബന്ധപ്പെട്ട മറ്റു ചില പ്രവർത്തനങ്ങളാണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത്. ആദ്യത്തെ ടോപ്പിക്ക് ത്രികോണക്കണക്ക് നോക്കാം. അനൂപ് 4 സെന്റിമീറ്റർ വീതം നീളമുള്ള 3 കഷ്ണം ഈർക്കിൾ ഉപയോഗിച്ച് ത്രികോണമുണ്ടാക്കി. ഈ ത്രികോണത്തിന്റെ ചുറ്റളവ് എത്രയാണ്? ത്രികോണത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 3 വശങ്ങളുടെ തുകയല്ലേ? ഒരു ഏകദേശ ചിത്രമാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. അനൂപ് വരച്ച ഒരു ത്രികോണം, അതായത് 3 ഈർക്കിൾ കഷ്ണം ഉപയോഗിച്ച് അനൂപ് ഉണ്ടാക്കിയ ത്രികോണം. എല്ലാ കഷ്ണത്തിന്റെയും നീളം 4 സെന്റിമീറ്റർ ആണ് അല്ലേ? അതായത് 4 സെന്റിമീറ്റർ വീതമുള്ള 3 കഷ്ണങ്ങൾ കൂട്ടിയപ്പോൾ ത്രികോണം കിട്ടി. എങ്കിൽ ഈ ത്രികോണത്തിന്റെ ചുറ്റളവ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ 3 വശങ്ങളുടെ നീളങ്ങൾ കൂട്ടുക. 4ഉം 4ഉം കൂട്ടിയാൽ 8, 8ന്റെ കൂടെ 4 കൂട്ടിയാൽ 12. അതായത് ത്രികോണത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ആണ്. സുമ 4.3 സെന്റിമീറ്റർ വീതം നീളമുള്ള 3 കഷ്ണം ഈർക്കിൾ ഉപയോഗിച്ചാണ് ത്രികോണം ഉണ്ടാക്കിയത്. ഇതിന്റെ ചുറ്റളവ് എത്രയാണ്? സുമ ഉണ്ടാക്കിയ ത്രികോണമാണിത്. ഇതിന്റെ വശങ്ങളുടെ നീളം 4.3 സെന്റിമീറ്റർ. എങ്കിൽ ആ ത്രികോണത്തിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാല് 4.3 × 4.3 × 4.3 ആണെന്ന് പറയാം അല്ലേ. എങ്ങനെ ഇതിനെ കൂട്ടും? ആ കഴിഞ്ഞ ഒരു പാഠത്തിൽ നമ്മൾ ദശാംശ സംഖ്യകൾ കൂട്ടുന്നത് പഠിച്ചതാണ് അല്ലേ. അതായത് 4.3 × 4.3 × 4.3 3 4.3 നമ്മൾ എഴുതി. ഇനി ദശാംശ സംഖ്യ കഴിഞ്ഞ് വരുന്ന സംഖ്യകളെ കൂട്ടുക. 3, 3, 6, 3, 9. ഇനി ദശാംശം നേരെ ചുവട്ടിൽ ചേർത്തു. ഇനി ഈ സംഖ്യകളെ കൂട്ടുക. 4ഉം 4, 8ഉം 4ഉം 12. അപ്പൊ കിട്ടിയത് എന്താണ്? 12.9 സെന്റിമീറ്ററിന് കിട്ടും. ഇപ്പൊ നമ്മൾ ഈ ദശാംശ സംഖ്യകളെ കൂട്ടുകയാണ് ചെയ്ത് അല്ലേ. സംഖ്യകൾ ആവർത്തിച്ചു വരും അല്ലേ, ആവർത്തിച്ച് നമ്മൾ ഇതിനെ കൂട്ടുന്നു. അപ്പോൾ നമുക്ക് ഇതിനെ മറ്റൊരു രീതിയിലൂടെ ചെയ്യാം എന്ന് പറഞ്ഞാൽ 3 തവണ 4.3 വരുന്നു. അപ്പൊ നമുക്ക് 4.3 × 3 എന്ന് എഴുതാം. 3 തവണയല്ലേ ആവർത്തിക്കുന്നത്. അപ്പൊ ആ ആവർത്തിച്ച സംഖ്യ കൊണ്ട് ഇതിനെ ഗുണിക്കുക. 4.3 × 3 എന്ന് പറഞ്ഞാൽ ഈ ദശാംശ സംഖ്യയെ നമ്മൾ 3 കൊണ്ട് ഗുണിക്കണം. ഇങ്ങനെയാണ് ദശാംശ സംഖ്യയെ ഗുണിക്കുന്നത്. നമ്മൾ കൂട്ടലും കുറയ്ക്കലും ഒക്കെ ചെയ്തിരുന്നു. ദശാംശ സംഖ്യയെ ഗുണിക്കുന്നത് എങ്ങനെയാ? ദശാംശ സംഖ്യയെ ഗുണിക്കാൻ നമ്മൾ ആദ്യം ദശാംശത്തെ ഒഴിവാക്കി എഴുതുക. അപ്പൊ നമുക്ക് കിട്ടുന്നത് 43 എന്നാണ്. ഇനി അതിനെ 3 കൊണ്ട് ഗുണിക്കുക. ദശാംശ സംഖ്യയെ ദശാംശം ഒഴിവാക്കി ഗുണിക്കുക. 3 × 3 9, 3 × 4 12. അപ്പൊ നമുക്ക് ഗുണിച്ചപ്പോൾ കിട്ടിയത് 129 എന്നാണ്. ഇനി നമ്മൾ ചോദ്യത്തിലേക്ക് നോക്കാം. ഇവിടെ ദശാംശം കഴിഞ്ഞൊരു സംഖ്യയുണ്ട്, ഇവിടെയോ ദശാംശ സംഖ്യ ഇല്ല. അപ്പൊ നമ്മൾ ചോദ്യത്തിൽ ദശാംശം കഴിഞ്ഞിട്ട് ഒരു സംഖ്യ ഉള്ളത് കൊണ്ട് ഉത്തരത്തിലും ദശാംശം കഴിഞ്ഞാൽ ഒരു സംഖ്യ വരണം. അപ്പൊ നമ്മൾ ഇപ്പുറത്തുനിന്ന് തലയ്ക്കുന്ന ഇങ്ങോട്ട് ഒരു സംഖ്യ മാറ്റി ഒരു ദശാംശം കൊടുക്കുന്നു. ഇപ്പോൾ ഇതില് ദശാംശം കഴിഞ്ഞിട്ട് ഒരു സംഖ്യ വന്നിട്ടുണ്ട്. അപ്പോ 4.3നെ 3 കൊണ്ട് ഗുണിച്ചപ്പോ നമുക്ക് കിട്ടിയത് 12.9 സെന്റിമീറ്റർ ആണ്. അത് തന്നെയല്ലേ ഇത്? അതായത് ആവർത്തിച്ച് കൂട്ടുന്നതിനെ നമുക്ക് ഗുണന രൂപത്തിൽ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ ത്രികോണത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 12.9 സെന്റിമീറ്റർ ആണ്. ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് ഷർട്ട് തയ്ക്കാൻ ശരാശരി 1.45 മീറ്റർ തുണി വേണം. ക്ലാസ്സിലെ 34 കുട്ടികൾക്കും ഷർട്ട് തയ്ക്കാൻ ആകെ എത്ര മീറ്റർ തുണി വേണം? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആകെ വേണ്ട തുണിയുടെ അളവാണ്.
ഒരു കുട്ടിക്ക് വേണ്ട ശരാശരി തുണിയുടെ അളവ് എന്ന് പറയുന്നത് 1.45 മീറ്റർ തുണി വേണം. ആ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? 34 കുട്ടികളാണ് ആ ക്ലാസ്സിലുള്ളത്. അപ്പൊ ഈ 34 കുട്ടികൾക്കും വേണ്ട തുണിയുടെ അളവ് കാണാൻ എന്ത് ചെയ്താൽ മതി? ആ ഈ 1.45നെ 34 കൊണ്ട് ഗുണിക്കുക അല്ലെ. അതായത് 1.45 ഗുണിക്കണം 34. ഇനി എങ്ങനെ ഇതിനെ ഗുണിക്കും? ആ ദശാംശ സംഖ്യയെ മറ്റൊരു സംഖ്യ കൊണ്ട് ഗുണിക്കാൻ ആദ്യം നമ്മൾ ദശാംശം ഒഴിവാക്കി എഴുതാം. അപ്പൊ ഇവിടെ ദശാംശം കളഞ്ഞാൽ പിന്നെ വരുന്നത് എത്രയാണ്? 145 എന്ന് പറയാം അല്ലെ. ഗുണിക്കണം 34. അപ്പൊ ദശാംശം ഒഴിവാക്കി നമ്മൾ ആ സംഖ്യയെ ഗുണിക്കുന്നു. 4 × 5 = 20, ശിഷ്ടം 2. 4 × 4 = 16, ശിഷ്ടം 2 കൂട്ടിയാൽ 18, ശിഷ്ടം വീണ്ടും 1. 4 × 1 = 4, ഈ ശിഷ്ടം കൂടെ കൂട്ടിയാൽ 5. ഇനി 3 × 5 = 5, 3 × 5 = 15, ശിഷ്ടം 1. 3 × 4 = 12, 1 ഉം 13, വീണ്ടും ശിഷ്ടം 1. 3 × 1 = 3, ശിഷ്ടം കൂട്ടി 4. ഇനി വെയ്യെ കൂട്ടിയാൽ 0. 8ഉം 5ഉം കൂട്ടിയാൽ 13, ബാക്കി 1. 1ഉം 3ഉം 4, 4ഉം 5ഉം 9, 4നെ ഇറക്കിയിട്ടു. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് 4930 എന്നാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് ചോദ്യത്തിൽ ദശാംശം കഴിഞ്ഞ് എത്ര സംഖ്യയുണ്ട്. ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് സംഖ്യയില്ല, എന്നാൽ ഇതിൽ ദശാംശം കഴിഞ്ഞിട്ട് 2 സംഖ്യയുണ്ട്. അപ്പൊ നമ്മുടെ ഉത്തരത്തിലും ദശാംശം കഴിഞ്ഞാൽ 2 സംഖ്യ വരണം. അപ്പൊ അവസാനത്തെ 2 സംഖ്യേനെ നമ്മൾ മാറ്റി നിർത്തുക അല്ലെ. അപ്പൊ അവിടെ നിന്ന് 1, 2 ഇവിടെ ആയിരിക്കും ദശാംശം വരിക. അപ്പൊ ദശാംശം കഴിഞ്ഞ 2 സംഖ്യ വന്നില്ലേ. അപ്പൊ ആകെ വേണ്ട തുണിയുടെ അളവ് എന്ന് പറയുന്നത് 49.03 മീറ്ററാണ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 49.3 മീറ്റർ എന്നും എഴുതാം. 8 സെന്റിമീറ്റർ നീളവും 6 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിന്റെ പരപ്പളവ് എത്ര? ചതുരത്തിന്റെ നീളം 8 സെന്റിമീറ്ററും വീതി 6 സെന്റിമീറ്ററുമാണ്. എന്താണ് ചതുരത്തിന്റെ പരപ്പളവ്? നീളവും വീതിയും ഗുണിക്കുന്നതാണ് അല്ലെ. ചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ നീളവും വീതിയും ഗുണിക്കുക. ഇവിടെ നീളം 8ഉം വീതി 6ഉം ആണ്. അപ്പൊ ഗുണിച്ച നമുക്ക് എന്ത് കിട്ടും? 6×8 = 48 അല്ലെ. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ചതുരശ്ര സെന്റിമീറ്റർ എന്ന് പറയും. അതായത് ഈ ചതുരത്തിന്റെ പരപ്പളവ് 48 ചതുരശ്ര സെന്റിമീറ്ററാണ്. നീളം 8.5 സെന്റിമീറ്ററും വീതി 6.5 സെന്റിമീറ്ററുമായ ചതുരത്തിന്റെ പരപ്പളവ് കണക്കാക്കുക. ഇവിടെ പറയുന്ന ചതുരത്തിന്റെ നീളം 8.5 സെന്റിമീറ്ററും വീതി 6.5 സെന്റിമീറ്ററും. ചതുരത്തിന്റെ പരപ്പളവ് കാണണമെങ്കിൽ നീളവും വീതിയും ഗുണിക്കുക അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ഗുണിക്കേണ്ടത് 8.5 × 6.5 ആണ്. നേരത്തെ നമ്മൾ ദശാംശ സംഖ്യകളെ ഗുണിച്ചിരുന്നു. അപ്പൊ നമ്മൾ ചെയ്തത് ദശാംശം ഒഴിവാക്കി അവയെ ഗുണിക്കുക, എന്നിട്ട് ദശാംശം ചേർത്ത് കൊടുക്കുക അല്ലെ. ഇവിടെ നമുക്കപ്പോൾ ദശാംശം ഒഴിവാക്കി എഴുതാം. അതായത് 8.5, അതിന് ദശാംശം ഒഴിവാക്കിയാൽ അതിന് 85 എന്ന് പറയാം. 6.5, അതിന് നമുക്ക് 65 എന്ന് എടുക്കാം. ഇനി ഇവയെ ഗുണിക്കുക. 5ഉം 5ഉം ഗുണിച്ചാൽ 25, 8×5 = 40, ഈ 2ഉം 42. ഇനി 6×5 = 30, 6×8 = 48, ഈ 3ഉം കൂടെ കൂട്ടിയാൽ 51. ഇനി 5 താഴേക്ക് ഇറക്കിയിട്ടു, 2 ഇവ കൂട്ടി 5, 5. ഓക്കെ, അതായത് ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്നത് 5525 എന്നാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് ദശാംശ സംഖ്യകളിൽ എത്ര എണ്ണം ഉണ്ടെന്ന്. ഇതിലെ ദശാംശം കണ്ടിട്ട് ഒരു സംഖ്യയുണ്ട്, ഇതിലും ദശാംശം കണ്ടിട്ട് ഒരു സംഖ്യയുണ്ട്. അപ്പൊ 2 സംഖ്യകൾ ദശാംശം കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയാം. അപ്പൊ നമ്മുടെ ഉത്തരത്തില് 2 സംഖ്യകൾ മാറ്റി ദശാംശം കൊടുക്കുക. മാറ്റുമ്പോൾ നമ്മൾ ഈ തലയ്ക്കൊന്ന് വേണം മാറ്റാൻ. ഇവിടെ നിന്ന് 1 സംഖ്യ മാറി 2 സംഖ്യ, അപ്പൊ ഇവിടെയാണ് വരിക. അപ്പൊ ചോദ്യത്തില് ഇവിടെയും ഇവിടെയും ഓരോ ദശാംശ സംഖ്യകൾ ഉള്ളത് കൊണ്ട് ഉത്തരത്തിൽ നമുക്ക് 2 സംഖ്യകൾ ദശാംശം കഴിഞ്ഞിട്ട് വേണം. അപ്പൊ ഇതിന് നമുക്ക് പരപ്പളവ് എന്ന് പറയുന്നത് 55.25 ചതുരശ്ര സെന്റിമീറ്റർ ആണെന്ന് പറയാം. വശങ്ങളുടെ നീളം 6.4 സെന്റിമീറ്റർ ആയ സമചതുരത്തിന്റെ ചുറ്റളവ് എത്ര സെന്റിമീറ്റർ ആണ്? സമചതുരത്തിന്റെ ഒരു വശം 6.4 സെന്റിമീറ്റർ ആണ്. ഇതൊരു സമചതുരമാണ് അല്ലെ, അതുകൊണ്ട് 4 വശങ്ങളുടെ നീളവും 6.4 സെന്റിമീറ്റർ ആയിരിക്കും.
അപ്പൊ ചുറ്റളവ് എന്ന് പറയുന്നത് നാല് വശങ്ങളും കൂട്ടുകയാണ്. 6.4 കൂട്ടണം 6.4 കൂട്ടണം 6.4 കൂട്ടണം 6.4. ഓക്കെ, അതായത് ഇതെല്ലാം കൂടെ കൂട്ടിയാൽ കിട്ടുന്നത് ചുറ്റളവായിരിക്കും. ഇനി നമുക്ക് മറ്റു രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അതായത് 6.4 എത്ര തവണ വരുന്നുണ്ട്? 4 തവണ അല്ലെ. അപ്പൊ നമുക്ക് 6.4 4 കൊണ്ട് ഗുണിച്ചാൽ മതി. അത് ഈ സംഖ്യ 4 തവണ ആവർത്തിക്കുന്നു. അപ്പൊ 4 കൊണ്ട് തന്നെ ഗുണിക്കുക. ഇനി ഗുണിക്കാനുള്ള വഴി ഇതിനെ 64 എന്ന് എഴുതാം അല്ലെ. ദശാംശം ഒഴിവാക്കിയാൽ ഇത് 64 ആണ്. അതിനെ 4 കൊണ്ട് ഗുണിക്കുക. 4 × 4 16, ശിഷ്ടം 1. 6 ഉം 4 ഉം ഗുണിച്ചാൽ 24. ഈ ശിഷ്ടം കൂട്ടിയാല് 25 എന്ന് കിട്ടും. അപ്പൊ ഗുണനഫലം നമുക്ക് എത്ര കിട്ടി? 256 എന്ന് കിട്ടും. ഇനി ദശാംശ സംഖ്യ നോക്കണം. ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് ഒരു സംഖ്യയാണ് ഉള്ളത്. അപ്പൊ നമ്മുടെ ഉത്തരത്തിലും ദശാംശം കഴിഞ്ഞാൽ ഒരു സംഖ്യ വരണം. അപ്പൊ ഇവിടെ അല്ലേ ദശാംശം വരിക? അപ്പോഴാണ് ദശാംശം കഴിഞ്ഞിട്ട് ഒരു സംഖ്യ കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ സമചതുരത്തിന്റെ ചുറ്റളവ് 25.6 സെന്റിമീറ്റർ ആണ്. 6.45 മീറ്റർ വീതം നീളമുള്ള 3 കമ്പികൾ അറ്റത്തോടറ്റം ചേർത്ത് വെച്ചാൽ ആകെ എത്ര നീളമുണ്ടാകും? ഒരു കമ്പിയുടെ നീളം 6.45 മീറ്റർ ആണ്. ഇത്തരത്തിലുള്ള 3 കമ്പികളുണ്ട്. ഈ കമ്പികൾ ചേർത്ത് വെച്ചാൽ കിട്ടുന്ന വലിയ കമ്പിയുടെ നീളമാണ് നമുക്ക് വേണ്ടത് അല്ലെ. അതായത് 3 കമ്പികളാണുള്ളത്. ആ 3 കമ്പിയുടെ ആകെ നീളം കാണാൻ അവ ഗുണിക്കുക. ഗുണിക്കുമ്പോൾ നമുക്ക് ആ ദശാംശത്തെ ഒഴിവാക്കി അതിനെ ഗുണിക്കുക. 3 കൊണ്ട് 5 ഗുണിച്ചാൽ 15, ശിഷ്ടം 1. 3 ഉം 4 ഉം 12, ശിഷ്ടം കൂട്ടിയാൽ 13. വീണ്ടും ശിഷ്ടം 1. 6 × 3 = 18 ഈ 1 ഉം 19. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് 19.35 അല്ലെ. അതായത് 1935 എന്നാണ് ഇതിന്റെ ഗുണനഫലം. ഇനി നമുക്ക് നോക്കേണ്ടത് ദശാംശം കഴിഞ്ഞിട്ട് എത്ര സംഖ്യയുണ്ട്? 6.45, 2 സംഖ്യകൾ അല്ലെ. അപ്പൊ നമ്മുടെ ഉത്തരത്തിലും ദശാംശം കഴിഞ്ഞ 2 സംഖ്യ വരണം. അപ്പൊ ഇവിടുത്തെ 2 സംഖ്യ മാറ്റിയിട്ട് ഇവിടെ ദശാംശം കൊടുക്കുക. അതായത് കമ്പിയുടെ ആകെ നീളം 19.35 മീറ്റർ ആണ്. ഒരു സഞ്ചിയിൽ  4.575 കിലോഗ്രാം പഞ്ചസാര കൊള്ളും. ഇത്തരം 8 സഞ്ചികളിൽ ആകെ എത്ര പഞ്ചസാര നിറയ്ക്കാം? ഒരു സഞ്ചിയിൽ കൊള്ളുന്ന പഞ്ചസാരയുടെ അളവ് തന്നിട്ടുണ്ട് 4.575 കിലോഗ്രാം. ഇത്തരത്തിലുള്ള 8 സഞ്ചികളിൽ പഞ്ചസാര ഉണ്ട്. അപ്പൊ ആകെ പഞ്ചസാരയുടെ അളവ് എന്ന് പറയുന്നത് ഇതിനെ ഗുണിക്കുക അല്ലെ. നമ്മൾ നേരത്തെ പോലെ ദശാംശം ഒഴിവാക്കി എന്നിട്ട് ഗുണിക്കുന്നു. ഗുണിക്കുമ്പോൾ 8 ഉം 5 ഉം ഗുണിച്ചാൽ 40, ശിഷ്ടം 4. 8 ഉം 7 ഉം 7, 8, 56. 56 കൂടെ 4 കൂട്ടിയാൽ 60. വീണ്ടും ശിഷ്ടം 6 വന്നു. ഇനി 8 ഉം 5 ഉം 8, 5, 40 ഉം 6, 46. ഇപ്പൊ ബാക്കി 4 ശിഷ്ടം. 8 ഉം 4 ഉം 4, 8, 32. 32 കൂടെ 6 കൂട്ടിയാൽ 36. ഓക്കെ, അപ്പൊ നമ്മുടെ ഗുണനഫലം 36,600 ആണ്. ഇനി നമ്മൾ ഇതിനെ ദശാംശം ചേർത്ത് കൊടുക്കണം. 36,600 ആണ് നമുക്ക് ഗുണിച്ചപ്പോൾ കിട്ടിയത്. ഇതിൽ ദശാംശ സംഖ്യകളില്ല. എന്നാൽ ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് 3 സംഖ്യകളുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഉത്തരത്തിൽ 3 സംഖ്യകൾ ദശാംശം കഴിഞ്ഞിട്ട് വരണം. അപ്പൊ അവസാനത്തെ 3 സംഖ്യകളെ മാറ്റിയ ദശാംശം ഇവിടെ അല്ലേ വരിക? അപ്പൊ നമുക്കതിനെ മാറ്റി എഴുതാം 36.6. ഈ 2 പൂജ്യത്തെ നമുക്ക് ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം 36.6 കിലോഗ്രാം ആണ് ആകെ പഞ്ചസാരയുടെ അളവ്. 1 കിലോഗ്രാം അരിയുടെ വില 34.50 രൂപയാണ്. 16 കിലോഗ്രാം അരി വാങ്ങാൻ എത്ര രൂപ വേണം? 1 കിലോഗ്രാം അരിയുടെ വില 34.50 രൂപ. അങ്ങനെ 34.50 എന്ന് എഴുതി. നമുക്ക് വേണ്ടത് 16 കിലോഗ്രാം അരിയാണ്. അപ്പോ ആ അരിയുടെ വില കാണാൻ ആ രൂപയെ അളവ് കൊണ്ട് ഗുണിക്കുക. 16 കൊണ്ട് അതിനെ ഗുണിക്കുക. ഗുണിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? ദശാംശം ഒഴിവാക്കുക. കൂടെ ടീച്ചർ 0 കൂടെ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിട്ട് 16 കൊണ്ട് അതിനെ ഗുണിക്കുന്നു. 6 × 5 = 30, ശിഷ്ടം 3. 6 × 4 = 24, 24 ഉം 3 ഉം 27, ശിഷ്ടം 2. 6 × 3 = 18, 2 ഉം 20. ഇനി 1 കൊണ്ട് ഗുണിക്കാം. 1 കൊണ്ട് 5 ഗുണിച്ചാൽ 5.
ഒന്നുകൊണ്ട് നാലിനെ ഗുണിച്ചാൽ നാല്, ഒന്ന് ഇൻറ്റു മൂന്ന് മൂന്ന്. ഇതിനെ കൂട്ടിയാൽ പൂജ്യം, ഏഴും അഞ്ചും പന്ത്രണ്ട്, ശിഷ്ടം ഒന്ന്, ആ ഒന്ന് നാലുമായിട്ട് ചേരുമ്പോൾ അഞ്ച്, പിന്നെ അഞ്ച്. ഓക്കെ, അപ്പൊ നമുക്ക് ഗുണിച്ചപ്പോൾ കിട്ടിയത്, അതായത് 345നെ 16 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് 5520 എന്ന് കിട്ടി. ഇനി ഇവിടെ ഒരു പൂജ്യം ടീച്ചർ നേരത്തെ ചേർത്തിട്ടില്ല, ആ പൂജ്യം ഇവിടെ ചേർത്ത് കൊടുത്തു. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് 55200 എന്നാണ്. ഇനി ദശാംശം വേണ്ടി രണ്ട് സ്ഥാനമല്ലേ, അപ്പൊ നമുക്ക് ഇവിടെ ദശാംശം വരേണ്ടത് ഇവിടെയല്ലേ, അതായത് രണ്ട് സംഖ്യകള് ദശാംശം കഴിഞ്ഞിട്ട് വന്നു. അപ്പൊ നമുക്ക് ഇതിനൊന്ന് ചേർത്ത് എഴുതാം, 552 രൂപ എന്ന്. ദശാംശം കഴിഞ്ഞുള്ള പൂജ്യത്തെ നമുക്ക് ഒഴിവാക്കിയാൽ 16 കിലോഗ്രാം അരി വാങ്ങാൻ 552 രൂപ വേണം.